ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബെയിലിയുടെ ലിറ്റർ സക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ അല്ല, ഇന്ന് വെളുപ്പിനായിരുന്നു, ഇന്ന് മുപ്പതാം തീയതി വെളുപ്പിനായിരുന്നു ലിറ്റർ ഇറങ്ങിയത്. രാവിലെ ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 52 ദിവസം മുതൽ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒബ്സർവേഡ് ആണ് നമ്മൾ, നിങ്ങൾ വീഡിയോസിലൊക്കെ ഉണ്ടോ, നമ്മൾ ഓരോ പ്രിപ്പറേഷൻസിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പപ്പീസിനെ കിട്ടിയിട്ടുണ്ട്. പപ്പീസ് 6 പപ്പീസാണ് ഉണ്ടായത്. എല്ലാ പപ്പീസും നമുക്ക് ലൈവായിട്ട് കിട്ടി. അപ്പോൾ ഇന്നലെ ഇന്ന് വെളുപ്പിനെ ഒരു മണിയോടുകൂടി ലിറ്റർ സ്റ്റാർട്ടായി. ആദ്യത്തെ പപ്പി വന്നപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കാനുള്ള സാധിച്ചില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് വന്നു പപ്പീനെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്യാമറ എടുത്ത് വെച്ചത്. ഞാൻ കംപ്ലീറ്റ്ലി വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വെച്ചു, പിന്നെ നൈറ്റും കൂടെ ആയതുകൊണ്ട് ആകെ മൊത്തത്തിൽ തകിടം പറഞ്ഞു പോയി. ഞാൻ പ്രിപ്പയർ ചെയ്ത രീതിയിലൊന്നും വീഡിയോ അങ്ങനെ എടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എനിക്ക് ക്യാമറ ഒക്കെ വെച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഫുട്ടേജസ് ഒക്കെ എടുത്തിട്ടുണ്ടായി. ആദ്യത്തെ പപ്പി ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പപ്പി ഇറങ്ങി. അത് കഴിഞ്ഞ ഒരു 1/2 മണിക്കൂർ പോലും താമസം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ പപ്പി ഇറങ്ങി. എനിക്കെന്നാണ് അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നണേ. അപ്പോൾ ആ പപ്പി ഇറങ്ങി ക്ലീൻ ചെയ്ത് ഏകദേശം സെറ്റായി കഴിഞ്ഞപ്പോൾ ഒരു 15-20-25 മിനിറ്റ് ഗ്യാപ്പിൽ പപ്പീസ് വരുന്നുണ്ടായിരുന്നു. ഒരു 3.5-ഓടുകൂടി കംപ്ലീറ്റ് ലിറ്റർ തീർന്നു. ഒരു 6 പപ്പീസും വെളുപ്പിന് 3.5-ഓടുകൂടി നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ഇനി പപ്പി ഉണ്ടോ എന്നറിയാൻ വേണ്ടി. നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എണ്ണം കറക്റ്റ് അറിയില്ലായിരുന്നു. ഇവളുടെ വയറാണെങ്കിൽ അത്യാവശ്യം വീർത്ത് തന്നെയാണ് ഇരുന്നത്. പിന്നെ ഭയങ്കര വെപ്രാളവും ഭയങ്കര ഇനി പപ്പി ഉള്ള പോലത്തെ ഒരു ഫീലൊക്കെയാണ് ഇവിടെ എനിക്ക് തന്നത്. അപ്പം ഞാനും വെയിറ്റ് ചെയ്തു, വെളുപ്പിൻ്റെ 5:30 വരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ പിന്നെയൊക്കെ ഒന്ന് മയങ്ങി. പുള്ളിക്കാർ ഫസ്റ്റ് ഭയങ്കര ക്ഷീണമായി മയങ്ങി. അപ്പോൾ നമ്മൾ പപ്പീനെ ഫീഡ് ചെയ്തു, എല്ലാ പപ്പീനെ മാറി ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ നേരം വെളുത്ത് കഴിഞ്ഞ് ഒരു 8:00-9:00 ആയപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡൗട്ട് വന്നു. പിന്നെ മിൽക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു പശുപശപ്പും ചെറിയൊരു കട്ടിയൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു. അപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ നേരെ അവളെ ഒരു 10-11 മണി ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് എക്സ്റേ എടുത്തു, പപ്പീസ് ഇല്ലാന്ന് കൺഫേം ആയി. കാരണം നമ്മൾ പപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ടെൻഷൻഡ് ആയിരിക്കും, നമുക്ക് എന്താവും, പപ്പി ഉണ്ടാവുമോ ഉണ്ടാവുമായിരിക്കുമോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാണ്, പപ്പി ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം. ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, പപ്പീസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പപ്പീനെ കാണുമ്പോൾ നമുക്ക് പ്രിപ്പയർ ആയിട്ട് ഇരിക്കാം. ഇവിടെ ഫസ്റ്റ് ലിറ്ററും കൂടെയാണ്. പക്ഷേ പപ്പീനെ നല്ല അടിപൊളിയായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പപ്പി വന്നാൽ കൂടിയായിരുന്നു പേടിച്ചു എന്താ സംഭവം എന്നറിയാത്ത ഒരു അഭിപ്രായമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പപ്പി ഇറങ്ങിയ മുതൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പപ്പീനെ ക്ലീൻ ചെയ്യാനും പിന്നെ പപ്പീനെ സ്വന്തമായിട്ട് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ സൈഡിൽ നിന്ന് ഭയങ്കര നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. പിന്നെ നമ്മൾ എക്സ്റേ ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് പപ്പിയിലാന്ന് കൺഫേം ആയി. മിൽക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു. കറൻ്റ്ലി മിൽക്ക് ഇൻഫെക്ഷൻ ഇല്ല. 3 ദിവസം വരെ മിൽക്കിന് അത്യാവശ്യം ഒരു കൊഴുപ്പും ചെറിയൊരു പശുപശപ്പും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പപ്പീസിന് മിൽക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്കതൊക്കെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷവാർത്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. 6 പപ്പീസാണുള്ളത്, 2 മെയിലും 4 ഫീമെയിലാണുള്ളത്. പപ്പീസ് എല്ലാം റെഡ് കളറാണ്, അതുപോലെ തന്നെ റെഡ് നോസാണ്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുള്ള പാച്ചസും കാര്യങ്ങളൊക്കെയാണ് വന്നത്. പാച്ചസ് കുറവാണ്, വൈറ്റ് പാച്ചസ് ബേലിയുടെയും ബക്കിൻ്റെയും പോലെ തന്നെയുള്ള വൈറ്റ് കളേഴ്സും ഉള്ളു. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. ഇനിയിപ്പോൾ പപ്പീനെ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, പപ്പീനെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ബേലിയുടെ ഹെൽത്തും ഓക്കെയാണ്. അവൾ ഫുഡ് പ്രിപ്പറേഷൻ്റെ, അതായത് രാവിലെ കഴിഞ്ഞ ദിവസം മുതൽ ഇന്നലെ മുതൽ രാവിലെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ഞാൻ ഇന്നലെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ലിറ്റർ. പക്ഷേ നൈറ്റ് ആവുന്ന എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. നമ്മൾ പതുക്കെ ഗ്ലൂക്കോസിൻ്റെ വെള്ളമൊക്കെ നമ്മൾ കലക്കി കൊടുക്കാനൊക്കെ തുടങ്ങി. വെള്ളവും കുട്ടികളെ കുടിക്കുന്നില്ല, ഡീഹൈഡ്രേറ്റഡ് ആവുന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ പതുക്കെ സിറിഞ്ചിൽ കൊണ്ടെടുത്ത് അടിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ ഒന്ന് സെറ്റാക്കി നിർത്തി. അവിടെ ആകെ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ റിസ്ക് എടുക്കണമെന്നുള്ള പ്ലാൻ തന്നെയാണ് ഇരുന്നത്. പിന്നെ ബാക്കി നൈറ്റായി. ഒരു മണിയായപ്പോഴത്തേനും നമ്മൾ അതുവരെ കംപ്ലീറ്റ്ലി, ഇവിടെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ വെൽപ്പിംഗ് ബോക്സ് സെറ്റ് ചെയ്യേണ്ട ഉദ്ദേശം അത് തന്നെയായിരുന്നു. എൻ്റെ റൂം ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും എനിക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തന്നെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു സൗണ്ട് പോലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 12:30 വരെ രാത്രി ഇരുന്നു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കിടക്കാനായിട്ട് അകത്തേട്ട് കയറി പെട്ടെന്നൊരു സൗണ്ട് കേട്ടപ്പോഴാണ് ഞാൻ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോൾ ഇവിടെ വെൽപ്പിംഗ് ബോക്സിന് പുറത്തിറങ്ങിക്കുക. അപ്പോൾ ഇവർക്ക് എന്താണെന്നറിയില്ല, ഇവിടെ ടോയ്ലറ്റ് ചെയ്യാൻ നിൽക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞു
അപ്പൊ പപ്പി വരാനുള്ള സാധ്യത തുടങ്ങി ഞാൻ പെട്ടെന്ന് പുറത്തേട്ട് വന്നു. ക്യാമറ ഒന്നും എടുക്കാൻ പറ്റില്ല. അതായത് ഫസ്റ്റ് പപ്പി ഇറങ്ങണേന്റെ വീഡിയോ, ഒരു പപ്പി ഇറങ്ങണേന്റെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ സെയിം പ്രൊസീജിയർ തന്നെയാണ്. പപ്പീനെ എടുക്കുന്നു, ആ ബ്ലാഡർ പൊട്ടിക്കുന്നു, ജസ്റ്റ് ഫേസ് ഫസ്റ്റ് പട്ടുമ്പോൾ ക്ലിയർ ചെയ്താൽ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫേസ് നല്ല പോലെ നല്ലൊരു ക്ലോത്ത് കൊണ്ട് വൈപ്പ് ചെയ്തെടുക്കുക. കാരണം ആ ലിക്വിഡ് മൂക്കിനകത്തിട്ട് വലിച്ചിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് പണി കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ പപ്പീനെ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഫീമെയിൽ മദറിനേലിട്ട് കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ലിക്ക് ചെയ്തോളും, നല്ല പോലെ ലിക്ക് ചെയ്ത് പപ്പീനെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യുക. അതിന് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ കേജിലാക്കിയിട്ട് പപ്പീനെ മാറ്റിയിട്ടേക്കാണ്. ഫീഡിങ്ങിൻ്റെ സമയത്ത് മാത്രമാണ് ഇവളുടെ അടുത്തിട്ട് കൊണ്ടുവരുന്നത്. കാരണം ആൾ ടയർഡാണ്. അപ്പോൾ പപ്പീസ് പിന്നെ പപ്പീസിൻ്റെ പ്രസൻസ് ഉള്ളപ്പോൾ തന്നെ നമ്മളിപ്പോൾ പപ്പീനെ സെയിൽ ചെയ്യുക അങ്ങനത്തെ ഒരു സീൻ വരുമ്പോൾ പിന്നെ ഇവർക്കത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പീനെ നമ്മൾ മാറ്റി സെപ്പറേറ്റ് നിർത്തിയിട്ട് ഫീഡിങ്ങിൻ്റെ ടൈമിലൂടെ കൊണ്ടുവന്നു പിന്നെ ബാക്കി ലിക്കിങ് പരിപാടികളൊക്കെ വെച്ച് കൊടുക്കും. പപ്പീനെ എപ്പോഴും ഫീമെയിൽ നല്ലപോലെ ക്ലീൻ ചെയ്യുക. എന്നാലാണ് പപ്പിയുടെ നാച്ചുറൽ ആയിട്ട് വൃത്തിയായിട്ട് പപ്പി ഇരിക്കും. നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാൽ മദറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു കെയർ അത് എന്തായാലും നിർബന്ധമായിട്ടും കൊടുക്കണം. നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫീഡ് ചെയ്യണ സമയം നമ്മളിവിടെ പതുക്കെ ഹെഡിലൊന്ന് വെച്ച് ഇങ്ങനെ പിടിച്ച് നിർത്തി കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്ത് ഇങ്ങനെ അടക്കി കിടത്തും. അപ്പോൾ ഒന്ന് നമ്മൾ ലിക്കാൻ അനുവദിക്കില്ല. കാരണം പപ്പീസ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അവർ ലിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവളുടെ സൗകര്യത്തിന് നമ്മൾ നിന്ന് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഓരോ പപ്പീനെ ഒരു ഇവരുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ അവരങ്ങ് ഉറങ്ങി തുടങ്ങും. അപ്പോൾ നമ്മൾ പിടിച്ച് മാറ്റും. എന്നിട്ട് ഓരോ പപ്പീനെ ഇവിടെ വെള്ളമെടുത്തിട്ട് വെച്ച് കൊടുക്കും. അവൾ ഓരോ പപ്പീനെയും ക്ലീൻ ചെയ്യും. ആ പപ്പീനെ നമ്മൾ എടുത്ത് വയ്ക്കും. എല്ലാ തവണ നമ്മൾ ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇത്ര നേരം കടന്നപ്പോൾ തന്നെ ഇവർക്ക് മടുത്തു. മടുത്തു മീൻസ് ഇനി പപ്പീസ് ഏകദേശം പാല് കുടിച്ച് ഉറക്കത്തിലായിട്ടൊക്കെ ജീവനൊക്കെ അതൊക്കെ ഉറങ്ങി തുടങ്ങി. ഒരാളിവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ പതുക്കെ അവർ വയറ് നിറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറക്കം തുടങ്ങും. അപ്പോൾ നമ്മളെടുത്ത് മാറ്റും. എന്നിട്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇനി മുതൽ ഒരു എങ്ങനെയാണ് നമ്മളൊരു ഒരു പപ്പി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു വൺ ഡേ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനുണ്ട്. എത്രത്തോളം എഫേർട്ട് എൻ്റെ പുറകിലുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാമെന്നുള്ളൊരു പ്ലാനുണ്ട്. 2 hours കൂടുമ്പോൾ നമ്മൾ പപ്പീനെ ഫീഡ് ചെയ്യുക. രാത്രിയാണെങ്കിലും 14 hours കണ്ടിന്യൂസ്ലി നമ്മൾ 2 hours രാത്രി 3 hours ഗ്യാപ്പിൽ ഫീഡ് ചെയ്യും. കാരണം വേറൊന്നും പപ്പിയുടെ ശരീരത്തിൽ ചെല്ലാൻ പോടില്ല. 14 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡീവോം ചെയ്തിട്ട് പതുക്കെ ഡ്രൈ ഫുഡ് അരച്ചിട്ടോ അത് സോക്ക് ചെയ്തിട്ടോ ഒക്കെ ഫീഡ് ചെയ്യുക. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് എന്തായാലും നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സപ്പോർട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.